ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും കൂടുതൽ യൂസ്ഡ് കാറുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു ജില്ലക്കാരാണ് എറണാകുളം ജില്ലക്കാർ. പക്ഷെ നമ്മുടെ ഈ ഒരു ചാനലിൽ എറണാകുളം ഭാഗത്തുള്ള വീഡിയോസ് അധികം ചെയ്യാറില്ല, അധികം തൃശ്ശൂരും മലപ്പുറം ഭാഗത്തുള്ളതാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷെ ഇത്തവണ എന്തായാലും എറണാകുളം ജില്ലക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു യൂസ്ഡ് കാർ ഷോറൂമാണ് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ എടപ്പള്ളി പൂക്കാട്ടുപടി റോഡിൽ തേവക്കൽ എന്ന സ്ഥലത്താണ് ഈ ഒരു ഷോറൂം ഉള്ളത്. നല്ല മീഡിയം സെഗ്മെന്റ് ക്വാളിറ്റി ഉള്ള ഒരു 10-25 യൂസ്ഡ് കാറുകൾ ഈ ഒരു ഷോറൂമിലുണ്ട്. എല്ലാ വാഹനങ്ങളും വളരെ വിശദമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു ഷോറൂമിൽ കാണുന്ന വാഹനങ്ങളെല്ലാം തന്നെ നമ്മൾ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ പിന്നെ വൈകിപ്പിക്കുന്നില്ല, സമയം കളയാതെ നമുക്ക് വാഹനങ്ങൾ പെട്ടെന്ന് ഇട്ട് വരാം. ഇത് 2017 മോഡല് ഹ്യുണ്ടായി കമ്പനിയുടെ ഇയോൺ എന്ന വാഹനമാണ്. എറ പ്ലസ് ആണ് വേരിയന്റ്. സിംഗിൾ ഓണർ വണ്ടിയാണ്, പെട്രോൾ എഞ്ചിനാണ്. ഒരു 16 മുതൽ 18 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും. 800 cc വരുന്ന ഈ വാഹനം 62,000 km ആണ് ഓടിയിട്ടുള്ളത്. ഇനി ഫീച്ചേഴ്സ് നോക്കാം. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, റിമോട്ട് സെൻട്രൽ ലോക്ക്, ക്വാളിറ്റിയുള്ള സീറ്റ് കവറുകൾ, 70% ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. ഇതിന് വർ ചോദിക്കുന്നില്ല. 2,45,000 രൂപയാണ് ഈ വില. നെഗോഷ്യബിൾ ആണ്. ഇതിൽ തന്നെ 2 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. ഒരു 45,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് ഹ്യുണ്ടായി കമ്പനിയുടെ ഇയോൺ എന്ന വാഹനമാണ്. എറ പ്ലസ് ആണ് വേരിയന്റ്. 2016 മോഡൽ. രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ്. 16 മുതൽ 18 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും. 800 cc വരുന്ന ഈ വാഹനം 60,000 km ആണ് ഓടിയിട്ടുള്ളത്. ഇനി ഫീച്ചേഴ്സ് നോക്കാം. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, റിമോട്ട് സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, നല്ല ക്വാളിറ്റി ഉള്ള ലെതറിന്റെ സീറ്റ് കവറുകൾ, ഫ്ലോർ മാറ്റ്, 70% ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഈ വാഹനത്തിന് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. വാഹനത്തിന്റെ ഉള്ളും പുറമെല്ലാം പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നില്ല. 2,60,000 രൂപയാണ് ഈ വില. നെഗോഷ്യബിൾ ആണ്. ഇതിൽ തന്നെ 2,10,000 രൂപ വരെ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് 2014 മോഡല്. റെനോൾട്ട് കമ്പനിയുടെ ഡസ്റ്റർ എന്ന വാഹനമാണ്. 110 PS RX-Z ആണ് വേരിയന്റ്. ഇത് 4-wheel ഡ്രൈവ് ആണ്. രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ്. 16 മുതൽ 18 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും. 1,500 cc വരുന്ന ഈ വാഹനം 130,000 km ഓടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർബാഗ്, റിമോട്ട് സെൻട്രൽ ലോക്ക്, പവർ അഡ്ജസ്റ്റബിൾ മിറർ, മൾട്ടി ഫാക്ഷൻ സ്റ്റിയറിംഗ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, LCD ഡിസ്പ്ലേ, ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ 50% ഉള്ളൂ. അലോയ് വീലും ഫോഗ് ലാംപ്സും ഈ വാഹനത്തിന് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി, കംപ്ലൈന്റ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. ഇതിന് അവർ ചോദിക്കുന്ന വില 4,95,000 രൂപയാണ് ഈ വില. നെഗോഷ്യബിൾ ആണ്. ഇതിൽ തന്നെ 4 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. ഒരു 95,000 രൂപ ഡൗൺ പേയ്മെന്റ് ആയി കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് 2010 മോഡല്. മാരുതി സുസുക്കിയുടെ വാഗണർ എന്ന വാഹനമാണ്. LX ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ്. ഏകദേശം 15 മുതൽ 17 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും. 1,000 cc വരുന്ന ഈ വാഹനം 85,000 km ആണ് ഓടിയിട്ടുള്ളത്. ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, വൃത്തിയുള്ള സീറ്റുകൾ, ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നിലവിലെ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. വേറെ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. ഇതിന് അവർ ചോദിക്കുന്നില്ല. 1,65,000 രൂപയാണ് ഈ വില. നെഗോഷ്യബിൾ ആണ്. ഇത് ടൊയോട്ട കമ്പനിയുടെ അൾട്ടീസ് എന്ന വാഹനമാണ്. G ആണ് വേരിയന്റ്. ഇത് റീ രജിസ്ട്രേഷൻ വാഹനമാണ്. 2010 മോഡൽ. രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ്. 15 മുതൽ 18 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും. 1,600 cc വരുന്ന ഈ വാഹനം 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെഡാൻ കരിയറിയിൽ പെടുന്ന ഈ വാഹനം 5-സീറ്റർ വണ്ടിയാണ്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. 4 ഡോർ പവർ വിൻഡോസ്, എയർ ബാഗ്, റിമോട്ട് സെൻട്രൽ ലോക്ക്, പവർ അഡ്ജസ്റ്റബിൾ മിറർ, മൾട്ടി ഫങ്ഷൻ സ്റ്റിയറിംഗ്, ക്വാളിറ്റി ഉള്ള സീറ്റ് കവറുകൾ, ഹാൻഡ് റെസ്റ്റ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ 60% ടയറും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന വില 3,60,000 രൂപയാണ് ഈ വില. നെഗോഷ്യബിൾ ആണ്. ഇത് 2012 മോഡല്. ഹ്യുണ്ടായി കമ്പനിയുടെ ഇയോൺ എന്ന വാഹനമാണ്. ഡിലൈറ്റ് ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ്. 16 മുതൽ 18 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും. 800 cc വരുന്ന ഈ വാഹനം 94,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ്.
കമ്പനി സർവീസ് ഉള്ള വാഹനമാണ്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. AC, പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം, വൃത്തിയുള്ള സീറ്റുകൾ, ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാ പേപ്പേഴ്സും ഇതിന്റെ ക്ലിയർ ആണ്. വേറെ കംപ്ലൈന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. ഈ വാഹനത്തിന്റെ കുറച്ച് ചോദിക്കുന്ന വില 170,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. ഇതിൽ തന്നെ 120,000 രൂപ വരെ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് മാരുതി സുസുക്കിയുടെ സെൻ എന്ന വാഹനമാണ്. LXA ആണ് വേരിയന്റ്. 2004 മോഡൽ. നാലാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ്. ഏകദേശം 13 മുതൽ 15 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും. 90,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട്. കൂടാതെ AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, വൃത്തിയുള്ള സീറ്റുകൾ, ഫ്ലോർ മാറ്റ്, 80% ഗുഡ് കണ്ടീഷൻ ടയറുകൾ, അലോയ് വീല്, ഫോഗ് ലാംപ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. കൂടാതെ കുറച്ചധികം വർക്കുകളും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല നീറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വാഹനം തന്നെയാണിത്. ഇതിനെ കുറച്ച് ചോദിക്കുന്ന വില 135,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. ഇത് റെനോൾട്ട് കമ്പനിയുടെ ഡസ്റ്റർ എന്ന വാഹനമാണ്. 85 PS RXE ആണ് വേരിയന്റ്. ഇത് 2014 മോഡലും 15 രജിസ്ട്രേഷനുമാണ്. രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ്. ഏകദേശം 15 മുതൽ 18 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും. 1500 CC വരുന്ന ഈ വാഹനം 135,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക്, ഫോഗ് ലാംപ്സ്, വൃത്തിയുള്ള സീറ്റുകൾ, 60% ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററിയും കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. ഇതിന് കുറച്ച് ചോദിക്കുന്ന വില 445,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. ഇതിൽ തന്നെ 375,000 രൂപ വരെ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. ഒരു 70,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് 2006 മോഡല് മാരുതി സുസുക്കിയുടെ ബലേന എന്ന വാഹനമാണ്. VXA ആണ് വേരിയന്റ്. മൂന്നാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ്. ഏകദേശം 15 കിലോമീറ്ററോളം മൈലേജ് ലഭിക്കും. 1600 CC വരുന്ന ഈ വാഹനം 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെഡൻ കരിയറിൽ പെടുന്ന ഈ വാഹനം 5-സീറ്റർ വണ്ടിയാണ്. ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, റിവേഴ്സ് ക്യാമറ, LCD ഡിസ്പ്ലേ, ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം, ക്വാളിറ്റി ഉള്ള ലെതറിന്റെ സീറ്റ് കവറുകൾ, ഫ്ലോർ മാറ്റ്, ഫോഗ് ലാംപ്സ്, 70% ഗുഡ് കണ്ടീഷൻ ടയറുകൾ, അലോയ് വീല് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ്. വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ തട്ടമുട്ടൊന്നും തന്നെയില്ല. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. ഇതിന് കുറച്ച് ചോദിക്കുന്ന വില 185,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. ഇത് ഷെവർലെയുടെ ക്രൂസ് എന്ന വാഹനമാണ്. LT ആണ് വേരിയന്റ്. 2010 മോഡൽ. മൂന്നാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ്. 14 മുതൽ 16 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും. 1800 CC വരുന്ന ഈ വാഹനം 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെഡൻ കാറ്റഗറിയിൽ പെടുന്ന ഈ വാഹനം 5-സീറ്റർ വണ്ടിയാണ്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. 4 ഡോർ പവർ വിൻഡോസ്, എയർ ബാഗ്, റിമോട്ട് സെൻട്രൽ ലോക്ക്, പവർ അഡ്ജസ്റ്റബിൾ മിറർ, ക്വാളിറ്റി ഉള്ള സീറ്റ് കവറുകൾ, ഫ്ലോർ മാറ്റ്, 60% ഗുഡ് കണ്ടീഷൻ ടയറുകൾ, അലോയ് വീല്, റിവേഴ്സ് ക്യാമറ, LCD ഡിസ്പ്ലേ, ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ എല്ലാ പേപ്പേഴ്സും നിലവിൽ ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റോ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും തന്നെയില്ല. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. ഇതിന് കുറച്ച് ചോദിക്കുന്ന വില 325,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. വാഹനം നല്ല പക്ക ലുക്ക് വണ്ടിയാണ്. ഏതൊരാളും കണ്ടു കഴിഞ്ഞാൽ എടുക്കുന്ന തരത്തിലുള്ള ഒരു ലുക്കാണ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളത്. എന്തായാലും വാങ്ങുവാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇത് ഹ്യുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് ഐട്ടൺ എന്ന വാഹനമാണ്. മാഗ്നയാണ് വേരിയന്റ്. 2019 മോഡൽ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ്. 14 മുതൽ 16 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും. 1200 CC വരുന്ന ഈ വാഹനം 38,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, റിമോട്ട് സെൻട്രൽ ലോക്ക്, പവർ അഡ്ജസ്റ്റബിൾ മിറർ, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ്, വൃത്തിയുള്ള സീറ്റുകൾ, 60% ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. വാഹനത്തിന്റെ ഉള്ളും പുറമെല്ലാം വളരെ നീറ്റും ക്ലീനും തന്നെയാണ്. ഇതിന് കുറച്ച് ചോദിക്കുന്ന വില 475,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. ഇതിൽ തന്നെ 400,000 രൂപ വരെ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. ഒരു 75,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് 2015 മോഡല്. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ എന്ന വാഹനമാണ്. VDA ആണ് വേരിയന്റ്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഡീസൽ എഞ്ചിനാണ്. ഏകദേശം 16 മുതൽ 18 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും. 1250 CC വരുന്ന ഈ വാഹനം 110,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെഡൻ കാറ്റഗറിയിൽ പെടുന്ന ഈ വാഹനം 5-സീറ്റർ വണ്ടിയാണ്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, റിമോട്ട് സെൻട്രൽ ലോക്ക്, പവർ അഡ്ജസ്റ്റബിൾ മിറർ, മ്യൂസിക് സിസ്റ്റം, ക്വാളിറ്റി ഉള്ള ലെതറിന്റെ സീറ്റ് കവറുകൾ, ഫ്ലോർ മാറ്റ്,
ഗുഡ് കണ്ടീഷൻ ടയറുകൾ, ഫോഗ് ലാംപ്സ്, മിറർ ഇൻഡിക്കേറ്റർ, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. ഇതിന് ഇവർ ചോദിക്കുന്നുമില്ല. 480,000 രൂപയാണ്. ഇതിൽ തന്നെ 425,000 രൂപ വരെ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. ഒരു 55,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് 2011 മോഡല് ഫോക്സ് വാഗൺ കമ്പനിയുടെ പോളോ എന്ന വാഹനമാണ്. ഹൈലൈൻ ആണ് വേരിയന്റ്. മൂന്നാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ്. 15 മുതൽ 18 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും. 1200 സിസിൽ വരുന്ന ഈ വാഹനം 130,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, 4-ഡോർ പവർ വിൻഡോസ്, റിമോട്ട് സെൻട്രൽ ലോക്ക്, പവർ അഡ്ജസ്റ്റബിൾ മിറർ, ABS, എയർ ബാഗ്, അലോയ് വീല്, ഫോഗ് ലാംപ്സ്, ബാക്ക് വൈപ്പർ, റിവേഴ്സ് ക്യാമറ, LCD ഡിസ്പ്ലേ, ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം, സ്പോയിലർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. സീറ്റ് ബാഗ് നോക്കുകയാണെങ്കിൽ ഡ്രൈവർ സൈഡ് സീറ്റ് ഇത്തിരി മോശമാണ്, ബാക്കിയെല്ലാം ഓക്കെയാണ്. അതുപോലെ തന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ആവറേജ് ടയർ കാര്യങ്ങളാണ് ഈ വാഹനത്തിന് ഇപ്പോൾ നിലവിലുള്ളത്. എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ കംപ്ലൈന്റ് ഒന്നുമില്ല. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന വില 245,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. ഇതിൽ തന്നെ 150,000 രൂപ വരെ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. ഒരു 95,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് ഫോക്സ് വാഗൺ കമ്പനിയുടെ പോളോ എന്ന വാഹനമാണ്. ട്രെൻഡ് ലൈൻ ആണ് വേരിയന്റ്. 2015 മോഡൽ. രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ്. ഏകദേശം 13 മുതൽ 15 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും. 1200 സിസിയിൽ വരുന്ന ഈ വാഹനം 55,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, 2-ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, റിമോട്ട് സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, ക്വാളിറ്റി ഉള്ള ലെവറിന്റെ സീറ്റ് കവറുകൾ, മിറർ ഇൻഡിക്കേറ്റർ, ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന വില 390,000 രൂപയാണ്. ഇതിൽ തന്നെ 350,000 രൂപ വരെ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് 2016 മോഡല്, ഹോണ്ട കമ്പനിയുടെ ജാസ് എന്ന വാഹനമാണ്. S ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ്. 16 മുതൽ 18 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും. 1500 സിസിയിൽ വരുന്ന ഈ വാഹനം 92,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, 4-ഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, ക്വാളിറ്റി ഉള്ള സീറ്റ് കവറുകൾ, ഫ്ലോർ മാറ്റ്, പവർ അഡ്ജസ്റ്റബിൾ മിറർ, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ 40% ടയറും കാര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത്. എല്ലാ പേപ്പേഴ്സും ഇതിന്റെ ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റോ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന വില 550,000 രൂപയാണ്. ഇതിൽ തന്നെ 500,000 രൂപ വരെ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് BMW കമ്പനിയുടെ 525i സീരീസിൽ പെടുന്ന വാഹനമാണ്. ലക്ഷറി ലൈൻ ആണ് വേരിയന്റ്. ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. 2010 മോഡൽ. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഏകദേശം 60,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലക്ഷറി വണ്ടിയാണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ ഒരുപാട് പറയേണ്ടി വരും. അതൊന്നും എടുത്ത് പറയുന്നില്ല. എങ്കിൽ കൂടി 80% ടയറും അലോയ് വീലും റിവേഴ്സ് ക്യാമറയും ക്വാളിറ്റി ഉള്ള ലെതറിന്റെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഇന്റീരിയർ, അതുപോലെ തന്നെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പുറം ഭാഗവും ഈ വാഹനത്തിനുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന വില 7,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. ഈ ഷോറൂമിലെ വാഹനങ്ങളുടെ വീഡിയോസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള യൂസറുകളുടെ വീഡിയോസ് തുടർന്ന് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.